മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ലാസർ, മർത്ത, മറിയം നമുക്ക് വളരെ പരിചയമുള്ള പേരുകളാണ്. സുവിശേഷത്തിൻ്റെ പല ഭാഗങ്ങളിലുമായി ഈശോയും ഇവരും തമ്മിലുള്ള ബന്ധത്തെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷം ലൂക്കാ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെ മർത്തയെയും മറിയത്തെയും കുറിച്ചാണ് പറയുക. ഇതിന് തൊട്ടു മുമ്പുള്ള ഭാഗം നല്ല സമരിയാക്കാരൻ്റെ ഉപമയിലൂടെ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞു വയ്ക്കുന്നു. ഈ ഭാഗത്തിലൂടെ നീ നിൻ്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക എന്ന ചിന്തയാണ് നമ്മളോട് പങ്കുവയ്ക്കുക. ഇന്നത്തെ 4 വായനകളും ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക പലതരം വ്യത്യസ്തതകളെക്കുറിച്ചാണ്. സുവിശേഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മർത്തയും മറിയയും തമ്മിലുള്ള വ്യത്യസ്തതകളെയാണ് പറഞ്ഞു വയ്ക്കുക. ഈശോ താൻ ജെറുസലേമിലേക്ക് പോകുന്നതിൻ്റെ വഴിയെ തൻ്റെ സുഹൃത്തുക്കളായ മർത്തയുടെയും മറിയത്തിൻ്റെയും ലാസറിൻ്റെയും ഭവനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ സമയം മർത്തയ്ക്ക് വീണ് കിട്ടിയ ഒരവസരം എന്ന പോലെ ഈശോയെ എങ്ങനെയെല്ലാം പരിചരിക്കാം എന്ന് ചിന്തിച്ച് അവൾ വ്യാകുലചിത്തയാകുകയാണ്. അവളുടെ മനസ്സുകളിൽ ഒരുപാട് ആകുലതകളും ഒരുപാട് ഉത്കണ്ഠകളും വന്നു ചേരുകയാണ്. പക്ഷേ ഇതിൽ നിന്നും വ്യത്യസ്തമായി തൻ്റെ സഹോദരി മറിയം ഈശോയുടെ പാദങ്ങളിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ മർത്തയ്ക്ക് ഒരു പരിഭവം വരികയാണ്. ഈശോയെ, എൻ്റെ സഹോദരി എന്നെ സഹായിക്കാനായിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. നമുക്കറിയാം, ഈശോ അപ്പോൾ പറയുകയാണ്, മർത്ത, നിൻ്റെ മനസ്സിൽ ഒരുപാട് ആകുലതകളും ഉത്കണ്ഠകളും നിറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലാവസ്ഥ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ, കാലാവസ്ഥ വ്യതിയാനങ്ങളിലൂടെ അല്ലെങ്കിൽ മഴക്കെടുതിയിലൂടെ ഒരുപാട് ആകുലതകളുണ്ട്. കോവിഡിൻ്റെ ആകുലത ഇപ്പോഴും നമ്മളെ വിട്ട് മാറിയിട്ടില്ല. കൂടാതെ മങ്കി പോക്സ്, അതുപോലെ തക്കാളിപ്പനി, അങ്ങനെ പലവിധ വ്യാകുലതകൾ അല്ലെങ്കിൽ പലവിധ ആകുലതകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമുക്കും ആ ആകുലതകളെന്നു മാറ്റിവെക്കാനാണ് ഈശോ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത്. ഈശോ മർത്തയോട് പറയുന്നു, ഒന്നു മാത്രമേ നല്ലതുള്ളൂ, അത് മറിയം തിരഞ്ഞെടുത്തിരിക്കുന്നു. മറിയം ഈശോയുടെ പാദത്തിലിരുന്നു എന്നുള്ളത് അല്ല ശരിക്കും പറഞ്ഞാൽ അവിടെ നല്ലതെന്ന് ഈശോ ഉദ്ദേശിച്ചു. മറിച്ച് ഈശോയുടെ അടുത്ത് അസ്വസ്ഥതകളില്ലാതെ ഉത്കണ്ഠകളില്ലാതെ മറിയം ഇരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ, ഇപ്പോൾ ദേവാലയത്തിലായിരിക്കുമ്പോഴും മറ്റ് പല സ്ഥലങ്ങളിലായിരിക്കുമ്പോഴും ഈശോയുടെ അടുത്ത് നമ്മളിരിക്കുമ്പോൾ പലവിധ ആകുലതകൾ നിറഞ്ഞു തന്നെയാണ് ഇരിക്കാറ്. നമുക്ക് അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെടുന്ന അവസ്ഥയും നമുക്കുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈശോയുടെ കൂടെയാണ് ശാന്തതയും സ്വസ്ഥതയും കൂടെ ഇരിക്കേണ്ട സ്ഥലം. ഈശോയുടെ അടുത്ത് നമുക്ക് ഇനിയുള്ള ജീവിതത്തിൽ സ്വസ്ഥമായിട്ടിരിക്കാം, ആകുലതകളെല്ലാം മാറ്റി നിർത്താം, നമുക്ക് ഉത്കണ്ഠകളെ മാറ്റി നിർത്താം. ആകുലതകൾ ഉണ്ടായതുകൊണ്ട് നന്മകൾ കൂട്ടുകയല്ല, മറിച്ച് നന്മകളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ബസ് കാത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആകുലത കൊണ്ട് ആ ബസ്സിനെ നേരത്തെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഒരു പേർഷ്യൻ കഥ ഓർക്കുകയാണ്. ഒരിക്കൽ ദൈവം ഒരു സംഹാരദൂതനെ അയക്കുകയാണ്. ഒരു പകർച്ചവ്യാധി ഒരു ഗ്രാമത്തിൽ വരുന്നു. അവിടെ നിന്നും 100 പേരെ കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ സംഹാരദൂതൻ ചെല്ലുന്നു, അവിടെ നിന്ന് 1000 പേരെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ദൈവം ഈ സംഹാരദൂതനോട് ചോദിക്കുന്നുണ്ട്, നിന്നോട് 100 പേരെയല്ലേ കൊണ്ടുവരാൻ പറഞ്ഞുള്ളൂ, പക്ഷെ എന്തുകൊണ്ട് നീ 1000 പേര് കൊണ്ടുവന്നു? ആ സമയം സംഹാരദൂതൻ പറയുകയാണ്, ഞാൻ 100 പേരെ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ, പക്ഷേ ബാക്കി 900 പേർ അത് കണ്ട് ആകുലപ്പെട്ട് വന്നവരാണ്. ആകുലത കൊണ്ട് ഒന്നും തന്നെ നേടാനില്ല, മറിച്ച് ശാന്തതയുകൊണ്ടും സ്വസ്ഥത കൊണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്. ഈശോ ജെറുസലേമിലേക്ക് പോകുന്നത് വഴി ബദാനിയയിലുള്ള മർത്തയുടെയും മറിയത്തിൻ്റെയും ലാസറിൻ്റെയും വീട്ടിലാണ് പ്രവേശിക്കുന്നത്. ഈ ബദാനിയ എന്ന് പറയുന്നത് ജെറുസലേമിനടുത്ത് 15 സ്താദിയോൺ ദൂരത്ത് ആയിരുന്നു.
അതായത് ഈശോ തൻ്റെ കാൽവരി യാഗത്തിലേക്ക് പ്രവേശിക്കുന്ന തൊട്ടു മുമ്പുള്ള സമയങ്ങളാണിതൊക്കെ. ആ സമയത്ത് ഈശോയുടെ മനസ്സിൽ ഈ ആകുലതയും അല്ലെങ്കിൽ ഈ ഒരു കാൽവരി യാഗത്തെക്കുറിച്ചുള്ള ചിന്തകളും ഉണ്ട്. അതൊന്ന് പങ്കുവയ്ക്കാനായിട്ട് ഈശോ ഒരു നല്ലൊരു സുഹൃത്തിനെയാണ് പ്രതീക്ഷിച്ച് ആ ഭവനത്തിലേക്ക് വന്നത്. അപ്പോഴാണ് മറിയം ഈശോയുടെ വാക്കുകളെ കേൾക്കുകയും ഈശോയോട് സംസാരിച്ചിരിക്കുകയും ചെയ്യുന്നത്. നമ്മളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെയും ജീവിതത്തിൽ കേൾക്കാനുള്ളൊരു മനസ്സുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് നമ്മളെ കേൾക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ഒരു വ്യക്തി, ഇവർ തമ്മിൽ പരസ്പരം ഒരു ഐക്യമുണ്ടാവുക, ഹൃദയത്തിൻ്റെ ഒരു ഐക്യം. നമ്മളെ കേൾക്കുന്നവർക്ക് നമ്മളെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്നവരെ നമ്മൾ മനസ്സിലാക്കാനും പരിശ്രമിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. നമുക്കും അതിനുവേണ്ടി പരിശ്രമിക്കാം. ആകുലതകളില്ലാത്ത നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുന്ന, മറ്റുള്ളവരെയും ദൈവത്തെയും മനസ്സിലാക്കുന്ന നല്ല വ്യക്തിത്വത്തിന് ഉടമയായിത്തീരാം. ദൈവം അതിനായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.